അപ്പോൾ 2023 നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻസ് എല്ലാം ഇതാ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ബ്രില്യൻ ക്യാമ്പസിലെ സെലിബ്രേഷൻസും അതുപോലെ തന്നെ നമ്മുടെ ഹോസ്റ്റലുകളിലെ സെലിബ്രേഷൻസ് എല്ലാം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അതിഗംഭീരമായ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ തന്നെയായിരുന്നു. ഇത് പറഞ്ഞതുപോലെ തന്നെ ക്യാമ്പസിലെ ആണെങ്കിലും വളരെ അടിപൊളിയായിട്ടുള്ള ആഘോഷിച്ചത്, കുട്ടികൾ എല്ലാവരും ഒന്നടങ്കം. അതുപോലെ തന്നെ ഹോസ്റ്റലുകളിലും എല്ലാ ബ്രില്യൻ്റെ ഹോസ്റ്റലുകളിലും വളരെ ഗംഭീരമായിട്ടുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. അപ്പൊ ക്രിസ്മസ് സെലിബ്രേഷൻ, അതായത് ഇത്തവണത്തെ 2023 ക്രിസ്മസിന്റെ ഒരു സ്റ്റാർട്ടിങ് ബ്രില്യൻ്റിൽ നിന്ന് ആ സെലിബ്രേഷൻ തുടങ്ങി കുട്ടികൾ എല്ലാവരും വീടുകളിലേക്ക് പോകുന്ന ദിവസമാണ് ഇന്ന്. അപ്പം 50 കെ എസ് ആർ ടി സി ബസ്സുകളും അതുപോലെ തന്നെ 50 ടൂറിസ്റ്റ് ബസ്സുകളും, ഇത് കൂടാതെ നമ്മുടെ ബ്രില്യൻ്റിലെ തന്നെ ബസ്സുകളും ഒക്കെയാണ് ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും നമ്മുടെ വിദ്യാർത്ഥികളെ എത്തിക്കാൻ വേണ്ടി. അതെ, അതൊരു ചെയിൻ സർവീസ് ആയിട്ടാണ് ചെയ്തു. അതായത് ഒരുപാട് ബസ്സുകൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുട്ടികൾ വരുന്നതനുസരിച്ച് അപ്പോൾ തന്നെ അവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. അപ്പം മലബാർ സൈഡിലേക്കുള്ള വിദ്യാർത്ഥികൾക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള എല്ലാ സൗകര്യവും നമ്മുടെ ബസ് സൗകര്യം നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിദ്യാർത്ഥികളെ നേരിട്ട് അവരുടെ വീടുകളിൽ നിന്ന് വന്ന് പേരന്റ്സ് ഇവരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വൻ തിരക്കാണ് നമ്മുടെ. അതെ, നല്ലൊരു തിരക്കുള്ള ദിവസമായി. കുട്ടികൾ എല്ലാവരും വീട്ടിൽ പോകാനുള്ള ഒരു തിറിയിലാണ്, സന്തോഷമായിട്ട്. അതുപോലെ നല്ല എക്സൈറ്റഡ് ആണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും കുടുംബത്തോടൊപ്പം ആഘോഷിക്കാനും. ഓക്കെ ഓക്കെ, വളരെ എക്സൈറ്റഡ് ആണ് കുട്ടികൾ എല്ലാവരും. അപ്പോ നമുക്ക് ഇന്ന് കുട്ടികൾ വീടുകളിലേക്ക് പോകുന്ന കാഴ്ചകളിലേക്ക് പോകാം. ക്രിസ്മസ് എന്റെ വീടിൻ്റെ അടുത്ത് ക്രിസ്ത്യൻസ് ഉണ്ട്, അപ്പൊ അവരുടെ വീട്ടിലായിരിക്കും മിക്ക പരിപാടികൾ. ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യണം, കസിൻസ് എല്ലാം വീട്ടിൽ വരും, പുൽക്കൂട് ഉണ്ടാക്കും, കേക്ക് മുറിക്കണം, പുറത്ത് പോകണം, അമ്മയോട് ടൈം സ്പെൻഡ് ചെയ്യണം, കരോളിന് പോവാം. ഈ വർഷം പാലാന്റോടെ കൂടാതെ അഞ്ചു ദിവസം പോയിട്ട് വരാനാണ് പഠിക്കണം. മോഡൽ എക്സാമിനാണ് ഫാമിലിയുടെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യണം. പരിപാടി ആഘോഷിക്കാൻ ജസ്റ്റ് പഠിക്കുക, കുറച്ച് റിലാക്സ് ചെയ്യുക, ചില്ലാവണം, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യണം. വീട് കാണാനാണ് പോകുന്നത്. ട്രിപ്പ് പോകണം. ക്രിസ്മസ് വെക്കേഷൻ ആയിട്ട് നമ്മുടെ കുട്ടികൾ ഇന്ന് ക്യാമ്പസിൽ നിന്നും അവരവരുടെ വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവരെ വീട്ടിലേക്ക് അയക്കാനായിട്ട് വളരെ വലിയ സജ്ജീകരണമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. കെ എസ് ആർ ടി സി 50 ബസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുക, അതോടൊപ്പം ടൂറിസ്റ്റ് ബസ്സും 50 5000 കുട്ടികളെ നമ്മൾ ഈ രീതിയിൽ ഇന്നേ ദിവസം അവരവരുടെ വീടുകളിലേക്ക് നമ്മൾ പറഞ്ഞയക്കുകയാണ്. കുട്ടികളെല്ലാം വളരെ സേഫായിട്ട് ലക്ഷ്യസ്ഥാനത്ത് വളരെ നേരത്തെ തന്നെ, കാരണം ഈ ബസ്സുകൾ സ്പെഷ്യൽ സർവീസായിട്ട് അറേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് മറ്റ് സ്റ്റാൻഡുകളിലോ അല്ലെ വഴിയിൽ നിന്ന് ആളെ കയറ്റുന്ന സംവിധാനം ഒന്നുമില്ല. നേരെ ബ്രില്യൻ്റ് വിട്ട് കഴിഞ്ഞാൽ നേരെ അവരുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ്. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ ഈ ബസ് നിർത്തുന്നില്ല, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ കൃത്യമായിട്ട് വളരെ നേരത്തെ തന്നെ മറ്റ് തിരക്കുകളൊന്നുമില്ലാതെ ഇരുന്ന് യാത്രയുള്ള സംവിധാനം ഒരുക്കിയിരിക്കുക. അപ്പോൾ മറ്റ് തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല, വളരെ സേഫായിട്ട് കുട്ടികൾക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താം. പേരൻസിന് അവിടെ അവർ വന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് കൂട്ടിക്കൊണ്ട് പോയാൽ മാത്രം മതിയാകും. ആ രീതിയിലാണ് നമ്മൾ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരെയും വീടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൈവറ്റ് ബസ്സുകളും തയ്യാറായി കഴിഞ്ഞു. അപ്പം ആദ്യം ഇവിടുന്ന് പോകുന്നത്, ബെർലിൻ്റെ നിന്ന് ആദ്യം പോകുന്നത് കട്ടപ്പനയിലേക്കുള്ള വണ്ടിയാണ്. കട്ടപ്പനയിലേക്കുള്ള പ്രൈവറ്റ് ബസ് ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അധികം താമസിക്കാതെ തന്നെ പ്രൈവറ്റ് വണ്ടികളിൽ, അതായത് ഇതുപോലെ ഒരുപാട് പ്രൈവറ്റ് വണ്ടികൾ വരുന്നുണ്ട്. അപ്പം കുട്ടികളെല്ലാവരും, കട്ടപ്പനയ്ക്ക് ഉള്ള കുട്ടികളെല്ലാവരും ഇതിനകത്ത് കയറിയിട്ടുണ്ട്, അവർ തയ്യാറായിട്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കുട്ടികളുടെ കയറി കഴിഞ്ഞാൽ ഇത് ഉടൻ തന്നെ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബസ് കട്ടപ്പനയ്ക്കുള്ളതാണ്.
ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. ഇപ്പോൾ ഈ ദീർഘദൂര സർവീസുകൾക്ക് ഈവനിംഗ് ആണ് പോകുന്നത്. അതായത് ഈവനിംഗ് ആണ് അവർ ഈ കാസർഗോഡ്, കണ്ണൂർ ആ സൈഡിലേക്കുള്ള വിദ്യാർത്ഥികളെല്ലാവരും അവരുടെ വീടുകളിലേക്ക് പോകാനുള്ള സർവീസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റെ പുറകിൽ ബസ്സുകളുണ്ട്. അപ്പോൾ അവർക്ക് പോകാൻ വേണ്ടിയുള്ള ടൈം ആകുന്നതേ ഉള്ളൂ. കുട്ടികളെല്ലാവരും വണ്ടിയിൽ കയറി സേഫ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികൾ ബുർലൻഡിൽ നിന്ന് സേഫായിട്ട് ഇവിടെ നിന്ന് കയറി അവരുടെ വീടുകളിലേക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ സേഫായിട്ട് എത്തുന്നു എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന് എല്ലാ സ്റ്റാഫ് അംഗങ്ങളും സജീവമായിട്ട് തന്നെയാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചകളുമാണ് നിങ്ങൾ ഇന്ന് കണ്ടത്. അങ്ങനെ ഇന്ന് നമ്മുടെ പാലക്കാട് സ്റ്റഡി സെന്ററിൽ നിന്ന് അവരവരുടെ വീടുകളിലേക്ക് എത്തിയ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും, ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പാലക്കാട് സ്റ്റഡി സെന്ററിൻ്റെ വക സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും ഒരു ക്രിസ്മസ് കാലമാകട്ടെ നിങ്ങൾക്കെന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ആശംസിക്കുകയാണ്. സോ എല്ലാവർക്കും ഒരു മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.